അതിഥി ഫുഡ് പ്രൊഡക്ട്സ് കുടക്കാട്. പുട്ട്, ഇടിയപ്പം, പത്തിരി, ദോശമാവ്, ഇഡലിമാവ്, കറി പൗഡറുകൾ എന്നിവയുടെ പ്രകൃതിദത്ത രുചികൾ ആസ്വദിക്കുക. കൃത്രിമത്വം തീരെയില്ലാത്ത നാടൻ ചൂളയിൽ വറുത്തെടുത്ത ഉൽപ്പന്നങ്ങൾ കടകളിൽ ചോദിച്ചു വാങ്ങുക. അതിഥി ഫുഡ് പ്രൊഡക്ട്സ് കുടക്കാട്. ശ്രീനാരായണ വിദ്യാലയം എന്ന ഈ ആനന്ദ തീർത്ഥ ആശ്രമത്തിലെ ഒരു ചിത്രകാരന്മാരുടെ സംഗമം നടക്കുകയാണ്. ചിത്രകാരന്മാരുടെ സംഗമം എന്ന് പറഞ്ഞാൽ സാധാരണയിൽ വ്യത്യസ്തമായി സ്വാമി ആനന്ദതീർത്ഥൻ്റെ ജീവിത മുഹൂർത്തങ്ങൾ മുഴുവനും കാച്ചിക്കുറുക്കിയെടുത്ത ചില അസുലഭ സന്ദർഭങ്ങളാണ് ഇവിടെ ജില്ലയുടെ പല ഭാഗത്തു നിന്നും എത്തിച്ചേർന്ന ചിത്രകലാ പരിഷത്തിൻ്റെ പ്രവർത്തകർ കൂടിയായിരിക്കുന്ന ചിത്രകാരന്മാർ ഇവിടെ ഈ ഗാന്ധിമാവിന് ചുറ്റുമുള്ള മതിൽ ആകർഷകമായി ആ മുഹൂർത്തത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന തനതായ ചിത്രങ്ങളാണ് ഇവിടെ രൂപപ്പെട്ടു വരുന്നത്. സ്വാഭാവികമായും 1931 ഈ ആശ്രമം സ്വാമി ആനന്ദതീർത്ഥൻ സ്ഥാപിച്ചതിൻ്റെ 90-ാം വർഷം, അങ്ങനെ നവതിയുടെ ഒരു സന്ദർഭമാണ് ഇവിടെ വന്നു ചേരുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ മഹാത്മാഗാന്ധി നട്ട 1934 ജനുവരി 12 നട്ട ഗാന്ധിമാവ് എന്ന ഒരു അപൂർവ മുദ്ര, ചരിത്ര മുദ്ര ഈ സങ്കേതത്തിലാണുള്ളത്. അതിന് ചുറ്റിലുമാണ് ഈ ചിത്രങ്ങൾ നമ്മോട് കഥ പറയുന്നത്. വിദ്യാലയം സ്ഥാപിച്ച് ഒരു 90 വർഷം പൂർത്തിയാകുന്ന ഈ കാലയളവിൽ ഇത് നവോത്ഥാന നായകരുടെ വെങ്കല പ്രതിമകളും സ്വാമി ആനന്ദതീർത്ഥരുടെ സമാധി മണ്ഡവും നിർമ്മിക്കുന്ന ഒരു തീരുമാനമെടുക്കുകയും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ എന്നാ ഒരു 90% പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഗാന്ധിമാവിൻ്റെ ചുറ്റിലുമുള്ള ചുമരുകളിൽ വെങ്കല ശില്പങ്ങൾ ചുമർ ശില്പങ്ങൾ സ്ഥാപിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. ഇവിടെ പയ്യന്നൂരിലെ ആനന്ദതീർത്ഥ ആശ്രമത്തിലുള്ള ചുമരുകൾ 2-3 വർഷം മുമ്പേ പയ്യന്നൂരിലെ ചിത്രകാരന്മാർ, ചിത്രകലാ പരിഷത്തിൻ്റെ പ്രവർത്തനത്തിലെ ചിത്രകാരന്മാർ പുറമേ ചെയ്ത് തീർത്തിനായിരുന്നു. പ്രധാന സ്വാതന്ത്ര്യ സമയത്തിലെ പ്രധാന മുഹൂർത്തങ്ങൾ വരുന്ന ചിത്രങ്ങളാണ് പുറത്ത് വരച്ചത്. ഇപ്പോൾ ഇതിൻ്റെ ഭംഗി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ചിത്രങ്ങൾ ഉള്ളിൽ അകത്തെ മതിലിന് ചുറ്റുമതിലിന് അകത്ത് ചിത്രങ്ങൾ വരയ്ക്കുകയാണ്. ഈ ചിത്രങ്ങൾ സ്വാമി ആനന്ദതീർത്ഥൻ്റെ ജീവചരിത്ര പ്രധാനപ്പെട്ട ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ചിത്രങ്ങളിലൂടെ ആവിഷ്കരിക്കുക എന്നാണ് കലാകാരന്മ ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മുടെ പ്രദേശത്ത് കേരള ചിത്രപ്രദേശത്തിൻ്റെ പയ്യന്നൂർ പ്രദേശത്ത്, അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ചിത്രകാരന്മാർ ഈ ചിത്രകലയിൽ പങ്കെടുക്കുന്നു. സഹജരെ സഹന സമര സമയമായി കരകുറച്ചു കൈകൾ കോർത്ത് കാൽ നടക്കു പോകണം. വരിക വരിക സഹജരെ സഹന സമര സമയമായി കരകുറച്ചു കൈകൾ കോർത്ത് കാൽ നടക്കു പോകണം. വൃത്തനേ വിരട്ടുവിൻ ചട്ടമൊക്കെ മാറ്റുവിൻ ദുഷ്ടനീതി ദുഷ്ടഭക്തിലൊക്കെ നിലച്ചിട. വൃത്തനേ വിരട്ടുവിൻ ചട്ടമൊക്കെ മാറ്റുവിൻ ദുഷ്ടനീതി ദുഷ്ടഭക്തിലൊക്കെ. എത്ര നാളും അടിമയായി കിടക്കണം സഖാക്കളെ, എത്ര നാളും അടിമയായി കിടക്കണം സഖാക്കളെ. പുത്രപാത്രമെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ,
കുട്ടിക്കാലത്ത് ഏറെക്കാലം ഇതിനകത്ത് കഴിഞ്ഞ ആളാണ്. എന്താണ് പറയാനുള്ളത് ഈ വര കാണുമ്പോൾ? ഞാനിവിടെ 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചതാണ്. 1971 10-ാം ക്ലാസ് കഴിഞ്ഞു. പഴയ കാലത്ത് ഞങ്ങൾക്ക് ഇത്ര വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇന്ന് കാണുന്ന ഈ വരച്ച് കാണുന്നുണ്ടല്ലോ ഈ ആശ്രമം, ഇങ്ങനെ ഭാഗത്ത് ഈ ആശ്രമം മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങേ ഭാഗത്ത് ഒരു പുല്ലിട്ട ഒരു ആശ്രമം കൂടി ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും 10-50 കുട്ടികളുണ്ട്. എല്ലാവരും ഇവിടെ തന്നെ ഇരുന്നിട്ട് പഠിക്കലാണ്. നിലത്തിരുന്നിട്ട് ബെഞ്ചും ഡെസ്കൊന്നുമില്ല, പന്തിപ്പായിരുന്നിട്ടാണ് എല്ലാവരും പഠിക്കൽ. അവിടെ ഇവിടെ ഇന്ന് പഠിച്ച കുട്ടികൾക്കൊക്കെ ഇന്ന് അന്ന് കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കൊക്കെ നല്ല നിലയിലായിരുന്നു. ഗസറ്റ് IAS ഇങ്ങനെ ഗസറ്റ് റാങ്കിലുള്ള ആൾക്കാർ, മാഷന്മാർ, ഡോക്ടർമാർ എന്നിവേണ്ട പല തസ്തികകളിൽ നല്ല സാമൂഹ്യ സർവസ്വവും നിർധനരായവർക്കും ആശ്രയമില്ലാത്ത ആൾക്കാർക്കൊക്കെ സ്വാമിയുടെ ജീവിതം എന്നും ഒരു എൻ്റെ പേര് കണ്ണൻ. എത്ര വർഷം മുമ്പായിട്ട് പഠിച്ചു? ഞാൻ 1971 പഠിച്ചതാണ്. 1976 റെയിൽവേയിൽ ജോലി കിട്ടി. ന്യൂ പ്രഭു സൈക്കിൾ കമ്പനി, പയ്യന്നൂർ. പയ്യന്നൂരിലെ ഏറ്റവും പഴക്കവും പരിചയമുള്ള സൈക്കിൾ വ്യാപാര കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് കമ്പനികളുടെ ഏറ്റവും പുതിയ മോഡൽ സൈക്കിളുകൾ ലഭ്യമാണ്. കിഡ്സ്, ലേഡീസ്, ജെൻസ് റൈഡിംഗ്, ഇലക്ട്രിക് സൈക്കിളുകൾ, റീറ്റെയിൽ, റിപ്പയറിംഗ്, റീഫിറ്റിംഗ്, ഉത്തരവാദിത്വ സർവീസ്. ന്യൂ പ്രഭു സൈക്കിൾ കമ്പനി, പയ്യന്നൂർ. ഷോറൂം കണ്ടോത്ത്.